എന്താണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം? മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ പല വ്യത്യാസങ്ങളുമുണ്ട്. രൂപത്തിൽ വ്യത്യാസമുണ്ട്, ഭാവത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ജീൻസിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെയും ഒരു ചിമ്പാൻസിയുടെയും ജീൻ പൂളിൽ, ജീൻ സമുച്ചയത്തിൽ ഉള്ള വ്യത്യാസം വെറും 5% മാത്രമാണ്. അപ്പം വളരെ പ്രസിദ്ധനായ ഇസ്രേലി തത്വചിന്തകൻ യുവാൽ നോഹ ഹരാരി പറയുന്ന കാര്യം, മനുഷ്യനും മൃഗങ്ങളുമായിട്ട് 2 വ്യത്യാസങ്ങളേ ഉള്ളൂ. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ജനറ്റിക് തലത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ മൃഗങ്ങൾക്ക് കഴിയാത്ത ഒരു കാര്യം മനുഷ്യന് കഴിയും, 2 കഴിയും. ഇത് മാത്രമാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്നാണ് ഹരാരി പറയുന്നത്. ആദ്യത്തേത് കഥ പറയാനുള്ള കഴിവ്. കഥ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് കൊണ്ട് ഹരാരി ഉദ്ദേശിച്ചത് ആഖ്യാനങ്ങൾ നിർമ്മിക്കാൻ. നമ്മൾ വെറും ഒരു കടലാസ് ഉയർത്തി പിടിച്ച് കാണിക്കുന്നു, എന്നിട്ട് പറയുന്നു ആ കടലാസിൽ കുറച്ച് ചായമടിക്കുന്നു, 500 എന്നൊരക്കം പതിക്കുന്നു. അത് 500 നോട്ടാണ്, അതിന് മൂല്യമുണ്ട്. ഇതൊരു വലിയ കഥയാണ്. അങ്ങനെ പല പല കഥകളും ഭാവന കൊണ്ട് നെയ്തെടുത്ത് അതിൽ ജീവിക്കുകയാണ്. പല തത്വശാസ്ത്രങ്ങളും പല ജീവിത രീതികളും രാഷ്ട്രീയ ആശയങ്ങളും എല്ലാം ഈ ആഖ്യാന പടുതയുടെ ഫലമാണ്. ഇതാണ് ആദ്യത്തെ വ്യത്യാസം. മൃഗങ്ങൾക്ക് സാധിക്കാത്തൊരു കാര്യം ആഖ്യാനങ്ങൾ, കഥകൾ, നരേറ്റീവുകൾ ഉണ്ടാക്കാൻ അറിയില്ല എന്നാണ്. 2 വ്യത്യാസം സംഘം ചേരാനുള്ള കഴിവാണ്. ഒരു കാക്കപ്പറ്റത്തിലോ കുറുക്കൻ പറ്റത്തിലോ ആഫ്രിക്കയിലെ മസായിമാരയിലെ സീബ്രകളുടെ പറ്റത്തിലോ 150-200 കൂടുതൽ മൃഗങ്ങൾക്ക് കൂട്ടം സംഘം ചേരുവാൻ സാധിക്കുന്നില്ല എന്ന് ഹരാരി പറയുന്നു. എന്നാൽ മനുഷ്യരാകട്ടെ 10,000,000, 1,000,000 നഗരങ്ങളിൽ ഒരു പൊതുയോഗത്തിൽ തന്നെ 5-10 ലക്ഷം ആളുകൾക്ക് ഒരുമിച്ച് ചേർന്ന് കാര്യങ്ങൾ നടത്താനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ ഈ കഥ പറയുക, കൂട്ടം ചേരുക, ഈ 2 അടിസ്ഥാന കാര്യങ്ങളിൽ ആണ് മനുഷ്യനും മൃഗങ്ങളുമായിട്ടുള്ള വ്യത്യാസം. പിന്നെ മനുഷ്യൻ്റെ അടുത്ത തലത്തിലേക്ക് മനുഷ്യൻ പോകുന്നത് ഈ ആഖ്യാന പടുതയാണ് മനുഷ്യനെ വിജ്ഞാനത്തിലേക്ക് നയിച്ചത്, കൂടുതൽ അറിയണമെന്നുള്ള ആഗ്രഹമുണ്ടാക്കിയത്, പുരോഗമനപരമായിട്ടുള്ള പല കാര്യങ്ങളും ശാസ്ത്രരംഗത്തും സാഹിത്യത്തിലും ഉണ്ട്. കുറേ അങ്ങനെ പല രംഗങ്ങളിലും മുന്നോട്ട് പോകാൻ സഹായിച്ചതും അതിന് ഒരു വലിയ ചാലകശക്തിയായിരുന്നു വിദ്യാഭ്യാസം. ഇതും ഏതാണ്ട് ഈ സഹസ്രാബ്ദത്തിനോ അതിന് മുമ്പുള്ള ഒരു കാലഘട്ടം വരെയുള്ള കഥയാണ്. അതിനുശേഷം പിന്നെ മനുഷ്യന് സംഭവിച്ച, മനുഷ്യ ചരിത്രത്തിൽ സംഭവിച്ച വലിയൊരു മാറ്റം, വ്യവസായ വിപ്ലവം ഇംഗ്ലണ്ടിൽ വരികയും വലിയ വലിയ ഫാക്ടറികൾ പടുതി ഉയർത്തുകയും അതിൻ്റെയൊക്കെ ഫലമായി ഒരു വലിയ തൊഴിലാളി കൂട്ടം, തൊഴിലെടുക്കുന്നവർ വളരെയധികവും മുതലിറക്കുന്നവർ വളരെ കുറച്ചുമായിട്ടുള്ള ഒരു വ്യവസ്ഥിതി വന്നു. ഈ തൊഴിലാളികൾക്ക്, ഈ അധ്വാനിക്കുന്നവർക്ക് വിശ്രമമുണ്ടായിരുന്നില്ല. അത് 16-17 റോബർട്ട് ഒവൻ എന്ന് പറഞ്ഞൊരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ്റെ നേതൃത്വത്തിൽ തൊഴിലിന് വേണ്ടിയുള്ള, തൊഴിലിനോടൊപ്പം വിശ്രമത്തിനു വേണ്ടിയുള്ള സമരങ്ങൾ ആരംഭിച്ചു. അത് 1864
ചിക്കാഗോയിൽ വലിയ രക്തരൂക്ഷിതമായിട്ടുള്ള സമരമുണ്ടായി. അതിനുശേഷം പല വർഷങ്ങളായി ഇപ്പം ലോകമെമ്പാടും അംഗീകരിച്ചിരിക്കുന്നത് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ഉറക്കം എന്നുള്ളതാണ്. ഈ 8 മണിക്കൂർ വിശ്രമത്തിൻ്റെ കഥയാണ് വിദ്യാഭ്യാസത്തിന് പറയാനുള്ളത്. ഈ 8 മണിക്കൂർ വിശ്രമം എങ്ങനെയാണ് മനുഷ്യൻ വിശ്രമിച്ചിരുന്നത്? ഒരു ഇന്നേക്ക് 4-5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ വിശ്രമ സമയത്ത് മനുഷ്യൻ എന്താണ് ചെയ്തിരുന്നത്? അല്പഞ്ഞൽപ്പം നാടകങ്ങളുണ്ടായിരുന്നു, കുറച്ച് സംഗീതം കേൾക്കാമായിരുന്നു തെരുവോരത്തോ മറ്റോ. മുഖ്യമായിട്ടും വായനയായിരുന്നു അവൻ്റെ വിനോദോപാധി. ഇത് ഏതാണ്ട് 4 നൂറ്റാണ്ടുകളോളം ഈ വായനയുടെ, എഴുത്തിൻ്റെയും വായനയുടെ ആധിപത്യം മനുഷ്യൻ്റെ വിശ്രമ ജീവിതത്തിൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം പതുക്കെ ഓരോന്നോരോന്നായി ഓരോ കാര്യങ്ങൾ വന്നു. അതിലാദ്യം വന്നത് അച്ചടിയാണ്. വായന പരക്കാൻ തുടങ്ങി. വായന പല 15-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ഗുട്ടൻബർഗ് പ്രസ് കണ്ടുപിടിച്ചതോടുകൂടി അച്ചടി ഒരു പുസ്തകത്തെ പല തവണയായിട്ട് ഉത്പാദിക്കാനുള്ള കഴിവ് മനുഷ്യൻ നേടി. ഇതിലൊരു കഥ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സഭയുടെ, CMI സഭയുടെ സ്ഥാപകനായിരുന്ന ചാവറ അച്ചൻ ആണ് കേരളത്തിലെ 3-ാമത്തെ പ്രസ് തുടങ്ങിയത്. അപ്പം അദ്ദേഹത്തിന് ഈ പ്രസ് തുടങ്ങാൻ വേണ്ടി, മാന്നാനത്ത് പ്രസ് തുടങ്ങാനുള്ള സാങ്കേതിക വിദ്യ, അന്ന് കേരളത്തിലുണ്ടായിരുന്ന 2 പ്രസ്സുകൾ, ഒന്ന് തിരുവനന്തപുരത്തെ സർക്കാർ പ്രസ്, 2 കോട്ടയത്തെ CMS പ്രസ്, ഈ 2 സ്ഥലത്തുനിന്നും ഉപലബ്ധമല്ലായിരുന്നു. അദ്ദേഹം ഗവൺമെൻറ് പ്രസ്സിൽ പോയി ചെന്ന് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ വിശ്വാസികളായ പലരുടെ സഹായത്തോടു കൂടി ഈ യന്ത്രത്തിൻ്റെ രൂപകൽപ്പന മനസ്സിൽ കൊണ്ടു നടക്കുകയും വാഴയുടെ ഉൾക്കാമ്പിൽ വാഴപ്പിണ്ടിയിൽ അത് കൊത്തിവയ്ക്കുകയും അതിന് ശേഷം അതിനെ മരത്തിലേക്ക് മാറ്റുകയും അത് ഒരു അച്ചടി യന്ത്രമായിട്ട് നിർമ്മിക്കുകയും ചെയ്തു. അപ്പോഴും വേറൊരു പ്രശ്നം അവശേഷിച്ചിരുന്നു. അച്ചുകൾ വേണം. മലയാളം അച്ചുകൾ അന്ന് നിർമ്മിക്കപ്പെട്ടിരുന്നത് ഇന്ത്യക്ക് പുറത്തായിരുന്നു. CMS പ്രസ്സിന് വേണ്ടി അച്ചുകൾ നിർമ്മിച്ച ഒരു സ്വർണ്ണപ്പണിക്കാരൻ തട്ടാൻ എന്ന് പറഞ്ഞു. ഈ സ്വർണ്ണപ്പണിക്കാരനെ തേടിയെത്തിയ അദ്ദേഹത്തെ കൊണ്ട് അച്ചു കുത്തിക്കാനുള്ള പണികൾ ഇദ്ദേഹം ആരംഭിച്ചു. എന്നാൽ ഈ സ്വർണ്ണപ്പണിക്കാരനെ CMS പ്രസ്സുകാർ, ഇത് വളരെ ഉദ്യോഗം നിറഞ്ഞ ഒരു ഡോക്യുമെൻ്ററി സിനിമ പോലെ കാണാവുന്ന ഒരു ജീവിതകഥയാണ്. ഈ CMS പ്രസ്സുകാർ അദ്ദേഹത്തെ വശംവദനാക്കി ഈ പ്രസ്സിൻ്റെ സ്ഥാപനയെ തുരങ്കം വയ്ക്കാവുന്ന രീതിയിൽ നീക്കം നടത്തിയപ്പോൾ ഈ സ്വർണ്ണപ്പണിക്കാരനെ ഒരു സ്ഥലത്ത് ഗൂഢമായി താമസിപ്പിച്ചുകൊണ്ടാണ് പ്രസ്സുണ്ടായത്. അങ്ങനെ ഒരു നീണ്ട പാരമ്പര്യമാണ് ഈ അച്ചടിയിൽ, അക്ഷരനിർമ്മാണത്തിൽ കേരളത്തിന് ഉള്ളത്. അത് ഞാനിപ്പോൾ ആനുസംഗികമായിട്ട് ഓർത്താണ്. അപ്പം അച്ചടിക്ക് ശേഷം വന്നു റേഡിയോ, റേഡിയോയ്ക്ക് ശേഷം വന്നു ടെലിവിഷൻ. ഇന്ന് ഈ 8 മണിക്കൂറിൽ എത്ര മണിക്കൂറാണ്? 6-7 മണിക്കൂർ, ഒരുപക്ഷെ 8 അതിൽ കവിഞ്ഞ് 12-13 ഒക്കെ സ്ക്രീൻ ടൈമുള്ള ആൾക്കാരുണ്ട്. നമ്മൾ അനവരതം ലോകത്തിനോട് ഇൻ്റർനെറ്റിൽ കൂടി സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വിശ്രമത്തിൻ്റെ മുകളിൽ വായനയുടെ ആധിപത്യം അസ്തമിക്കുകയും മറ്റു മാധ്യമങ്ങൾ ഓരോന്നായി മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തെ നമ്മളെ എങ്ങനെ കൂടുതൽ
സജ്ജരാക്കാൻ കഴിയും എന്നുള്ളതാണ് ആധുനിക മനുഷ്യൻ്റെ മുമ്പിലുള്ള വെല്ലുവിളി. രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആദ്യത്തേത്, സമൂഹ മാധ്യമങ്ങളെ എങ്ങനെ വിദ്യാഭ്യാസത്തിനുതകാം. സമൂഹ മാധ്യമം എന്ന് പറഞ്ഞാൽ അതിൽ നന്മയുണ്ട്, അതിൽ തിന്മയുമുണ്ട്. ഒരു കത്തി കൊണ്ട് പച്ചക്കറി നുറുക്കാം, അതുകൊണ്ട് ആളെ കൊല്ലുകയും ചെയ്യാം. അത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചിരിക്കും. ഇപ്പം വിശാലമായ ലോകത്തിൽ ഇന്നൊരുമാതിരി എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. കേരളത്തിൽ പല കലകളും, ഇപ്പം ഞങ്ങളുടെ എറണാകുളത്തിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ പ്രദേശത്ത് മാത്രമുള്ള ഒരു കലയായിരുന്നു ചവിട്ടു നാടകം. ഇന്നത് അഖില കേരള യൂത്ത് ഫെസ്റ്റിവലിൽ അത് ഒരു ഐറ്റമാണ്. അതിന് സമ്മാനം വാങ്ങിക്കുന്നത് മിക്കവാറും മലപ്പുറത്തെ കുട്ടികളാണ്. ഇതെങ്ങനെ സാധിച്ചു? ഈ വിപ്ലവം സാധിച്ചത് യൂട്യൂബിലൂടെയാണ്. അങ്ങനെ വളരെയധികം സാധ്യതയുള്ള ഈ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് ലോകം എമ്പാടും നടക്കുന്നത്. അതിനെ മാറ്റി നിർത്തിയിട്ട് കാര്യമില്ല, അത് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതും. ഞാൻ നേരത്തെ പറഞ്ഞു, ഉദാഹരണത്തിൽ ഉറച്ചു നിൽക്കുന്നു, ഒരു കത്തി അല്ലെങ്കിൽ ഒരു ആയുധം എങ്ങനെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, അതിനു വേണ്ടി അല്ലെങ്കിൽ അത് തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. അപ്പോൾ സമൂഹ മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം 21-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം ദശകത്തിൽ ഈ മാധ്യമങ്ങളെ എങ്ങനെ ഉപയോഗിക്കാം, മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനമല്ല, മാധ്യമങ്ങളെ എങ്ങനെ ഉപയോഗിപ്പിക്കാം എന്ന പരിശീലനമാണ് നൽകേണ്ടത്. രണ്ടാമത്തെ, ഇന്ന് എല്ലാവരുടെ മനസ്സിലുള്ള, ലോകം മുഴുവനുള്ള വിദ്യാഭ്യാസ വിദഗ്ധരുടെ മനസ്സിലുള്ള, വിദ്യാർത്ഥികളുടെ മനസ്സിലുള്ള കാര്യം നിർമ്മിത ബുദ്ധിയുടെയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്കറിയാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അതിനടിസ്ഥാനപരമായിട്ടുള്ള നിർവചനത്തിലേക്ക് പോകുന്നില്ല, അതിനെന്ത് സാധ്യമാണെന്ന് പറയാം. ഇന്ന് വരെ നാം കണ്ടിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിലെല്ലാം നാം എന്ത് പ്രോഗ്രാം ചെയ്യുന്നു അതനുസരിച്ചൊരു ഔട്ട്പുട്ടാണ് കിട്ടിയത്. പക്ഷെ ഈ ബൃഹത് ഡാറ്റകൾ സ്വീകരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരിക്കൽ പിടിവിട്ടാൽ പിന്നെ അത് സ്വയം പഠിക്കാൻ തുടങ്ങും. ഒരു വളരെ എല്ലാവരും ഉദ്ധരിക്കുന്നൊരു ഉദാഹരണമുണ്ട്, ജർമ്മൻ ഭാഷയിലെ ഗ്രന്ഥങ്ങൾ മുഴുവൻ കമ്പ്യൂട്ടറുകൾക്ക് ഫീഡ് ചെയ്തു. അത് കഴിഞ്ഞ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മാധ്യമത്തിലൂട് പുറത്തു വന്നത് ജർമ്മൻ ഭാഷയിലെ വാക്കുകൾ മാത്രമല്ല, ചില ജർമ്മനിയിലെ ചില കുഗ്രാമങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഡയലക്റ്റുകൾ വരെ ഇത് സ്വയം പഠിച്ചെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇതിന് ഗുണമുണ്ട്. ഇപ്പോൾ ചോംസ്കി അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹരാരി തുടങ്ങിയ ചിന്തകർ പറയുന്നത് ഇത് ലോകം കാണുന്ന ഏറ്റവും വലിയ വിപത്താണെന്നാണ്. പക്ഷേ ഇതിനെ ഉപയോഗിച്ച്, ഇതിനെ, ഇത് വിദ്യാഭ്യാസത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം ഇന്നത്തെ നൂറ്റാണ്ടിൽ, ഇന്നത്തെ സമയത്ത് ഞാൻ പറയാം, ഇതിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനുള്ള ഒരു പരിശീലനം കൂടിയാണ്. ഇതിനെ എങ്ങനെ ദുരുപയോഗപ്പെടുത്താമെന്നുള്ളത് ലോകത്തിലെ വിദ്യാർത്ഥികൾ, പാശ്ചാത്യ നാട്ടിലെ വിദ്യാർത്ഥികൾ ഇപ്പം തന്നെ പഠിച്ചു കഴിഞ്ഞു. അവരുടെ ഹോംവർക്ക് അല്ലെങ്കിൽ ഈ പ്രോജക്റ്റുകൾ ഇപ്പം തയ്യാറാക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മാധ്യമത്തിലാണ്. ഇത് പാശ്ചാത്യ ലോകത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ വലിയ വെല്ലുവിളിയാണ്. ഇത് കണ്ടുപിടിക്കാനുള്ള, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള സോഫ്റ്റ്വെയറുകൾ കൂടി ഇപ്പം രംഗത്ത് വരുന്നു. അങ്ങനെ വളരെ അനുനിമിഷം, അടുത്ത 5 വർഷത്തിനകം അല്ലെങ്കിൽ 10-ഓ 5-ഓ 3-ഓ വർഷത്തിനകം പരിപൂർണമായിട്ട് മാറി മറിയാവുന്ന ഒരു രംഗമാണ് വിദ്യാഭ്യാസ രംഗം. ആർട്ടിഫിഷ്യൽ
ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രധാന ഗുണം വിദ്യാഭ്യാസം പേഴ്സണലൈസ് ആകുന്നു എന്നുള്ളതാണ്. ഓരോ വിദ്യാർത്ഥിയും അവൻ്റെ കഴിവ് കണ്ടുപിടിച്ച് അവനെ മുന്നോട്ട് നയിക്കാനുള്ള സാധ്യത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി തുറന്നിടുന്നു. ഇങ്ങനെ ഒരു 50 വർഷം ചരിത്രമുള്ള ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് അടുത്ത 50 വർഷത്തിലേക്ക് നോക്കുമ്പോൾ വളരെ ഉജ്ജ്വലവും ചിലപ്പോൾ ഭയപ്പെടുത്തുന്നതും ആയൊരു ഭാവിയാണ് കാണുന്നത്.